Good morning. Jalasechanam, Vailopilli, Sridharamenon. Ayrathi Tholayrathi Padinonil, Ernakulate, Kaluril Jenicha, Malayalathinte Sriyum, Kachi Kurukiya Kavithakalude, Kartavum, Ennariyappeduna, Vailopilli Sridharamenon, Karmam Kondu, Oru Thrissurkaranayirunnu. 35 Varshathe, Audyogika Jeevithathinu Shesham. Ayrathi Tholayrathi Enbathi Anjil Adhegam Nammodu Vida Paranyu Vikarangaleyum Bhavanagaleyum Samanyoyippikkunna Kalpanika Prasthanathinte Adayathu Romanticismathinte Andhya Deshayilanu Vailopilli Kavitha Rangathekku Kadannu Varunnathu Jeevithathinte Pachayaya Yadharthyangale Tante Kavithakalilekku Aavahikkan Shramicha Kavi Adil Vijayam Kandethukayum Cheythu. Gramina Samskarathayum Karshika Samskarathayum Tante Kavithakalilekku Aavahikkan Addeham Shramichittundu. Kannikkoyththu, Makarakkoyththu, Vittum Kaikkottum, Kanneer Paadam Thudangiya Kavithakalokke Athinu Udaharanangalanu. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് വിഷുക്കണിയിലൂടെ അദ്ദേഹം നമ്മിലേക്ക് എത്തിക്കുകയാണ് മാമ്പൂവിൻ്റെ മണവുമായി എത്തുന്ന വൃശ്ചികക്കാറ്റ് മലയാളികളുടെ മനസ്സിൽ എന്നും നൊമ്പരത്തിൻ്റെ ഒരു അശ്രുധാര തീർത്തുകൊണ്ടേയിരിക്കുന്നു നമുക്ക് പഠിക്കാനുള്ള ജലസേചനം എന്ന കവിത ശ്രീരേഖ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിതയുടെ പിന്നിലും ഒരു ഐതിഹ്യ കഥയുണ്ട് ദേവേന്ദ്രൻ ശക്തമായി മഴ പെയ്യിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വാരം മുഴുവൻ വെള്ളം മൂടിക്കെട്ടി നിൽക്കുകയാണ് ഗോക്കന്മാരും ഗോക്കളും സങ്കടവുമായി കൃഷ്ണൻ്റെ അടുക്കലേക്ക് എത്തുകയും കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ തൻ്റെ ചൂണ്ടുവിരലിൽ ഉയർത്തിപ്പിടിച്ച് ഈ ഗോക്കളെയും ഗോപന്മാരെയും സംരക്ഷിക്കുകയുണ്ടായി ഈ കൃഷ്ണൻ്റെ ഈ പ്രവൃത്തിയിൽ അപമാനിതനായ ദേവേന്ദ്രൻ പിന്നീട് പകപോക്കാൻ എന്ന ധാരണ അവിടെ തീരെ മഴ പെയ്യിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു അങ്ങനെ മണ്ണിടം മുഴുവൻ പ്രത്യേകിച്ച് അമ്പാടിയിൽ വെള്ളം കിട്ടാതെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ആ അവസരത്തിലാണ് ദ്വാരകയിൽ നിന്നും കൃഷ്ണ സഹോദരനായ ബലരാമൻ അമ്പാടിയിലേക്ക് എത്തുന്നത് ഈ അവസരത്തിൽ ഗോപന്മാർ ബലരാമൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പരാതി പറയുന്നതായിട്ടാണ് ഒന്നാം ഭാഗത്തിൽ കവി തൻ്റെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം ദ്വാരക തന്നിൽ നിന്നെത്തിയ രാമനോടേറിയ ദുഃഖം കതിച്ചു കോപർ ദ്വാരകയിൽ നിന്നും അമ്പാടിയിലേക്കെത്തിയ ബലരാമൻ്റെ അടുക്കൽ ചെന്ന് ഗോപന്മാർ വർദ്ധിച്ച ദുഃഖത്തോടുകൂടി ഇപ്രകാരം പറയുകയാണ് കണ്ടിതോ മഞ്ഞ വരണ്ടുപോയി മഞ്ഞിടം കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലയോ ബലരാമ അല്ലയോ രാജാവേ അങ്ങ് കാണുന്നില്ലേ ഈ മഞ്ഞിടം ആകെ വറ്റി വരണ്ടു പോയിരിക്കുകയാണ് ഇവിടെ ഇനി അവശേഷിക്കുന്നത് ഞങ്ങളുടെയൊക്കെ കണ്ണുനീർ മാത്രമാണ് തൻപക വീട്ടലാൽ ഇന്ദ്രൻ ജയിക്കുന്നു തണ്ണീരിനൊഴി ഉഴന്നു നിൽക്കേ ഞാൻ നേരത്തെ പറഞ്ഞ പുരാണ കഥ ഇവിടെയാണ് സൂചിതമായിരിക്കുന്നത് ദേവേന്ദ്രൻ പകപോക്കിയതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണനോടുള്ള അല്ലെങ്കിൽ ഗോപന്മാരോടുള്ള ആ പ്രതികാരം ചെയ്തതിൻ്റെ ഫലമായി അമ്പാടിയിൽ ആ പ്രദേശം മുഴുവൻ മഴ പെയ്യാതെ വറ്റി വരണ്ടിരിക്കുകയാണ് ആ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തൻപക പോക്കലാൽ ഇന്ദ്രൻ ചെയ്യിക്കുന്നു തണ്ണീരിനൊഴി ഇരന്നു നിൽക്കേ കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു പുല്ലിൻ്റെ കാര്യമെന്തു ചൊൽവോ വലിയ വൻ മരങ്ങൾ പോലും ഈ ചൂട് സഹിക്കാൻ കഴിയാതെ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ പുല്ലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഗോവർദ്ധനാർത്തിതൻ തഴവര കൂടിയും ഗോവർഗ നൈരാശ്യഗർത്തമായി
ഗോവർദ്ധന പർവ്വതം എപ്പോഴും മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പുല്ലുകളൊക്കെ ധാരാളമായി വളർന്നു വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വാരം പോലും ഇപ്പോൾ ഗോവർഗങ്ങൾക്ക് നൈരാശ്യത്തിൻ്റെ ഗർത്തമായി തീർന്നിരിക്കുകയാണ്. അതായത് പച്ചപ്പുല്ലുകളൊക്കെ ഉണങ്ങി വരണ്ട് ഒന്നും തിന്നാൻ കിട്ടാതെ ഗോക്കൾ വിശന്ന് ആകെ പരവശരായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് പാടത്തും മാറ്റലി കൊള്ളുന്നു കൊച്ചു കുരുവിതൻ പാരവശ്യം. കുരുവികളൊക്കെ വെള്ളം കുടിക്കാൻ കിട്ടാതെ ഉച്ച സമയത്ത് പാടത്ത് കിടന്ന് പാരവശ്യത്തോടുകൂടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വത്സനു പാലില്ലാതോതുന്നു ധേനുക്കൾ ദുസ്സഹമമ്പേ എന്നാവലാതി. പശുക്കിടാങ്ങൾ തങ്ങൾക്ക് കുടിക്കാൻ പാല് കിട്ടാതെ വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവങ്ങൾ ഈ വിധം ദ്വേഷിച്ചു നിൽക്കുകിൽ പാവങ്ങൾ ഈ ഞങ്ങൾ എന്തു ചെയ്യും. ദൈവങ്ങൾ ഇപ്രകാരം സകലരെയും സംരക്ഷിക്കേണ്ട ദൈവങ്ങൾ ഇപ്രകാരം പക പോക്കുകയാണെങ്കിൽ പാവങ്ങളായ നിസ്സഹായരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ആശ്രിത വത്സലൻ മാധവ സോദരൻ ആർദ്രത പൂണ്ടിതു കേട്ടു നിൽക്കെ. സകലരെയും സംരക്ഷിക്കുന്നവനായ ഭഗവാൻ കൃഷ്ണൻ്റെ സഹോദരനായ ബലരാമൻ ഗോക്കന്മാർ തൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഈ സങ്കടങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫാലത്തിൽ ആ സമയത്ത് ഫാലത്തിൽ ചൂട്ടെഴും കാലിക്കിടാവുതൻ പാലൊത്ത തൃക്കരം നക്കി നിന്നു. തല സൂര്യൻ്റെ അതികഠിനമായ ചൂട് തട്ടി തല നെറ്റിത്തടമൊക്കെ ചുട്ടു പഴുത്തു നിൽക്കുന്ന ആ കാലിക്കിടാങ്ങൾ സ്നേഹത്തോടുകൂടി വന്ന് ബലരാമൻ്റെ തൃക്കരം നക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പൊതുവേ പശുക്കിടാങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. മനുഷ്യരൊക്കെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ദേഹത്തൊക്കെ ചെറുതായി നക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ബലരാമൻ്റെ അടുക്കൽ പോയിട്ട് ഈ കാലിക്കിടാങ്ങൾ ബലരാമൻ്റെ കൈകൾ നക്കി തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്പാടിയിലേക്ക് എത്തിച്ചേർന്ന ബലരാമനോട് അമ്പാടിയിലെ ഗോക്കന്മാർ തങ്ങളുടെ മഴ കിട്ടാത്തതിൻ്റെ ഫലമായി വെള്ളം കിട്ടാത്തതിൻ്റെ ഫലമായി തങ്ങളനുഭവിക്കുന്ന പശുക്കളും അവിടുത്തെ ഗോപന്മാരും അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് ബലരാമൻ്റെ മുൻപിൽ പരാതി പറയുന്ന ഭാഗമായിട്ടാണ് ഒന്നാം ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി രണ്ടാം ഭാഗത്തേക്ക് പോകാം. ഈ പരാതികൾ കേട്ട ബലരാമൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. വൃന്ദാവനത്തിലിരുന്നു ഹലായുധൻ ചിന്താഭികൃഷ്ടമാം ചിത്തമോടെ. വൃന്ദാവനത്തിലിരുന്നു കൊണ്ട് ബലരാമൻ ഈ ഗോപന്മാരുടെ പരാതികളൊക്കെ കേട്ട ബലരാമൻ ചിന്താമഗ്നനായിരിക്കുകയാണ്. എന്താണ് ഇതിനൊരു പോംവഴി, എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നോർത്തിട്ട് ചിന്താമഗ്നനായിട്ട് അവിടെ ഇരിക്കുകയാണ്. തൻ മനോരാജ്യത്തിൽ എങ്ങുമേ കണ്ടില്ല നൻ മരുന്നൂഴിയെ പുഷ്ടമാക്കാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയയും വന്നു ചേർന്നില്ല, ഒരു ആശയവും വന്നു ചേർന്നില്ല. ഈ ഭൂമിയെ പുഷ്ടമാക്കി തീർക്കുവാൻ, ഫലഭൂഷ്ടമാക്കി തീർക്കുവാൻ, മുൻപുണ്ടായ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു അവസരവും ഒരു പോംവഴിയും കാണാതെ അദ്ദേഹം ചിന്താമഗ്നനായ അങ്ങനെ ഇരിക്കുകയാണ്. പച്ചിലക്കുമ്പിളിൽ തുള്ളവും ഇളങ്കള്ളിൽ മജ്ജനം ചെയ്യുകയായി തൻ ഹൃദയം. അതായത് ഈ ആകെ അസ്വസ്ഥനായിരിക്കുന്ന ആ സമയത്ത് അതിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കാൻ എന്ന രീതിയിൽ അദ്ദേഹം പച്ചിലക്കുമ്പിളി ഇല കോട്ടിയെടുത്തിട്ട് അതിൽ മധുപാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴുതാ മധു പൂരത്തിൽ നിന്നാവാം ബുദ്ബുദം പോലൊരു ചിന്ത പൊങ്ങി. അങ്ങനെ ചിന്തകളും ആശയങ്ങളൊന്നും മനസ്സിൽ വരാതെ അസ്വസ്ഥമായ മനസ്സുമായിരിക്കുന്ന അവസരത്തിലാണ് ബലരാമൻ അടുത്തു കണ്ട ആ കള്ളെടുത്തിട്ട് ഇല കോട്ടിയിട്ട് അതിൽ കള്ളെടുത്തിട്ട് അദ്ദേഹം കുടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നു. അതിനെ കവി വർണ്ണിച്ചിരിക്കുന്നത് ബുദ്ബുദം പോലൊരു ചിന്ത പൊങ്ങി, അതായത് കുമിള കുമിള പോലെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരാശയം കടന്നു വന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരാശയം കടന്നു വന്നു. വീണ്ടു മുഷക്കതിർ പൂണ്ട പകൽ പോലെ നീണ്ടു നിവർന്നെഴുന്നേറ്റു ദേവൻ. യെസ്, എപ്രകാരമാണോ സൂര്യൻ്റെ അരുണ വർണ്ണങ്ങൾ തട്ടി പ്രഭാത കിരണങ്ങൾ തട്ടി ഈ പകൽ
കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഒരു ഒരു പുലർകാലം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് അതുപോലെ അത്യധികമായ ഉന്മേഷത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി അവിടെ ഇരിക്കുകയായിരുന്ന ബലരാമൻ പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു. വീണ്ടും മുഷക്കതിർ പൂണ്ട പകൽ പോലെ നീണ്ടും നിവർന്നെഴുന്നേറ്റു ദേവൻ. ആ വരികളിൽ മനോഹരമായ ഒരു ഉപമാലങ്കാര പ്രയോഗമുണ്ട്. ആരെ ആരോട് ഉപമിച്ചിരിക്കുകയാണ് ഉപമാലങ്കാരം? ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്, ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് ഉപമാലങ്കാരം. ഇവിടെ ആരെ ആരോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ബലരാമനെ ആരോട്? ഉഷക്കതിർ തട്ടി എഴുന്നേൽക്കുന്ന പകലിനോട് ഉപമിച്ചിരിക്കുന്നു, പുലരിയോട് അല്ലെങ്കിൽ പ്രഭാതത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ബലരാമനെ ഉഷക്കതിർ തട്ടി എഴുന്നേറ്റു വരുന്ന പകലിനോട് ഉപമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വരികളിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഉപമാലങ്കാരം. എന്തിനാ അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്നേ? അലങ്കാരങ്ങൾ അലങ്കരിക്കുവാൻ വേണ്ടി, കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള അലങ്കാരം പോലെയുള്ള പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ബലരാമനെ ഉഷക്കതിർ തട്ടിയ ഒരു പകലിനോട്, പകലിനെ പോലെ ഊർജ്ജസ്വലതയോടുകൂടി എഴുന്നേറ്റ് വരുന്ന ബലരാമനെ ഉപമിച്ചിരിക്കുന്നതിന് അതിൽ മനോഹരമായ ഒരു ഉപമാലങ്കാര പ്രയോഗം കവിയെടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. ഓളങ്ങളെക്കാട്ടിൽ മേയ്ച്ചു നടക്കുന്ന കാളിന്തിയെ പോയി വിളിച്ചു ചൊന്നാൻ. യെസ്, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്ന ആശയം. കാരണം ഇവിടം അമ്പാടി മുഴുവൻ വറ്റി വരണ്ട്, വെള്ളമില്ലാതെ വറ്റി വരണ്ട് നിൽക്കുകയാണ്. അപ്പം ആ വരൾച്ചയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിലൂടെ ഒഴുകിപ്പോകുന്ന കാളിന്തി നദിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാം എന്നൊരാശയമാണ് ബലരാമൻ്റെ മനസ്സിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓളങ്ങളെ കാട്ടിൽ മേയ്ച്ചു നടക്കുന്ന കാളിന്തിയെ പോയി വിളിച്ചു ചൊന്നാൻ, കാളിന്തിയുടെ അടുക്കലേക്ക് പോയിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. കാളിന്തി നദിയുടെ മറ്റൊരു പേരാണ് ഏത് നദിയാണ് കാളിന്തി നദി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്? യമുനാ നദിയാണ് കാളിന്തി നദി എന്നറിയപ്പെടുന്നത്. അതിന് പല ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. കാളിയൻ എന്ന ഉഗ്ര വിഷസർപ്പം പാർത്തതുകൊണ്ടാണ് അതിന് കാളിന്തി നദി എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കാളിയനെ ആ നദിയിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയാണ് കാളിയൻ്റെ വിഷം ആ നദിയിൽ മുഴുവൻ പരന്ന് അവിടുത്തെ മീനുകൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഹാനികരമായി തീരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കൃഷ്ണൻ ആ കാളിയൻ്റെ മേൽ ചാടിക്കയറുകയും അങ്ങനെ കാളിയ മർദ്ദനം നടത്തിയത് എന്നും, അങ്ങനെ കാളിയനെ പരാജയപ്പെടുത്തി കാളിന്തി നദിയിൽ നിന്നും ഓടിക്കുകയും ചെയ്തത് എന്നൊക്കെ കൃഷ്ണഗാഥയിൽ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് ചെറുശ്ശേരി. ഒരു പക്ഷേ അതായിരിക്കാം. പിന്നെ മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. കളിന്തിജൻ എന്ന ഒരു പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നത് കൊണ്ടാണ് ഈ നദിക്ക് കാളിന്തി നദി എന്ന പേര് ലഭിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നോക്കാം. കാളിന്തിയെ പോയി വിളിച്ചു ചെന്നാൻ, നീയൊന്നു നോക്കൂ കളിന്തജേ, അല്ലയോ കളിന്തജേ. കളിന്തജൻ എന്ന പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നത് കൊണ്ട് കാളിന്തി നദി എന്ന് പേര് കിട്ടി. കളിന്തൻ്റെ പുത്രി എന്ന അർത്ഥത്തിലാണ് കളിന്തജേ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നീയൊന്നും നോക്കൂ കളിന്തജേ, ചോരയും നീരും വലിഞ്ഞൊരി ഗോകുലത്തെ. യെസ്, എന്താണ് ബലരാമൻ പോയിട്ട് പറഞ്ഞത്? അല്ലയോ കളിന്തജേ, നീ ഒന്ന് നോക്കൂ, ചോരയും നീരും, വെള്ളമില്ലാതെ വറ്റി വരണ്ട് ചോരയും നീരും ഇല്ലാതായി തീർന്നിരിക്കുന്ന ഈ ഗോകുലത്തെ നീ ഒന്ന് കാണും. സങ്കടം കാണിലും കാണാതെ പോകയോ മംഗലേ, നീയൊരു മംഗയല്ലേ. എന്നിട്ട് എന്താണ് ബലരാമൻ പറയുന്നത് കാളിന്തി നദിയോട്? സങ്കടം കാണിലും കാണാതെ പോകയോ മംഗലേ, നീയൊരു മംഗയല്ലേ. നീ ആരാണ്? നീ ഒരു സ്ത്രീയല്ലേ. ഒരു സ്ത്രീയായിട്ട് കൂടി നിനക്ക് ഈ സങ്കടം കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഇവിടെ നിന്നും പോകാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? പൊതുവേ നമ്മൾ സ്ത്രീകളെ കവികളൊക്കെ വിശേഷിപ്പിക്കുന്നത് ആർദ്രഹൃദയരാണ് എന്നാണ്. സോഫ്റ്റായ മനസ്സോടുകൂടിയവരാണ്, പെട്ടെന്ന് സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അലിയുന്ന മനസ്സോടുകൂടിയവരാണ് സ്ത്രീ മനസ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രയോഗം ഇവിടെ
എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്, സങ്കടം കാൺകിലും കാണാതെ പോകയോ, മംഗലെ നീ ഒരു മംഗയല്ലേ, നീ ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയായിട്ട് പോലും നിനക്ക് ഇത്രത്തോളം കഠിന ഹൃദയമാകുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഭൂലോകവാസിനി കാരുണ്യശാലിനി ഗോകുല മുഖ്യ പയസ്സിനി കേൾ. യെസ്, പിന്നെ കാളിനി നദി അങ്ങ് വാനോളം പുകഴ്ത്തുകയാണ്. പൊതുവെ സ്ത്രീകളെ ഒന്ന് ഒന്ന് പുകഴ്ത്തിക്കൊടുത്താൽ അവരുടെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാം എന്ന ഒരു വിശ്വാസത്തിലായിരിക്കാം കവി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. കവി കാളിനി നദിയെ പുകഴ്ത്തുകയാണ്. ഭൂലോകവാസിനി കാരുണ്യശാലിനി, സകല ജനങ്ങൾക്കും ഭൂലോകത്തിൽ വസിക്കുന്ന സകല ജനങ്ങളോടും കാരുണ്യം കാണിക്കുന്നവളെ, ദയ കാണിക്കുന്നവളെ, ഗോലോക മുഖ്യ പയസ്സിനി കേൾ, ഗോലോകത്തിനു മുഴുവൻ ജലം നൽകുന്നവളെ, കുടിക്കാൻ അവരുടെ ഗോക്കൾക്ക് മുഴുവൻ ജലം ദാഹജലം നൽകി അവയെ സംരക്ഷിക്കുന്നവളെ നീ കേൾക്കുക. അക്ഷീണ അംബസു ചോർത്തി അഭിഷേചിച്ചുജ്ജീവിപ്പിച്ചാലും ഓഴിയേ നീ. നിൻ്റെ ഈ അക്ഷയപാത്രം, നിൻ്റെ ഈ നിന്നിൽ ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ജലം അവരിലേക്ക് അഭിഷേകം ചെയ്തിട്ട് ഈ ഭൂമിയെ നീ വീണ്ടും ഉജ്ജീവിപ്പിച്ചാലും, വീണ്ടും പുനർജീവൻ നൽകിക്കൊടുത്താലും. ഇതാണ് ബലരാമൻ കാളിന്തിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞത്. അല്ലയോ കാളിന്തി, ഈ ഭൂലോകം, ഈ അമ്പാടി മുഴുവൻ വറ്റി വരണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഒരു പെണ്ണായിട്ട് പോലും നിനക്കിതൊന്നും കാണാത്ത ഭാവത്തിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്നത്? അതുകൊണ്ട് നിൻ്റെ ഈ ജലം മുഴുവൻ അവിടത്തേക്ക്, മുഴുവൻ നല്ല നിൻ്റെ ജലത്തിൽ നിന്നും കുറച്ച് ഭാഗം അമ്പാടിയിലേക്ക് കൊടുത്തിട്ട് അവിടെയുള്ള ഭൂമിയെ വരണ്ടുണങ്ങി നിൽക്കുന്ന ആ ഭൂമിയെ വീണ്ടും പുനർജീവിപ്പിച്ചാലും. വൃന്ദാവനക്കരിങ്കൂവളമാലികെ തന്നാലും നിൻ ദാന തൂമരന്തം. വൃന്ദാവനക്കരിങ്കൂവളമാലിയെ, കാളിന്തി നദിയിലെ ജലത്തും കറുപ്പ് വർണ്ണത്തോടു കൂടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. ഒന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് കാളിയൻ്റെ വിഷം കലർന്നതുകൊണ്ടാണ് കാളിന്തി നദിയിലെ ജലം കറുത്ത നിറമായി തീർന്നിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ഇവിടെ വൃന്ദാവനക്കരിങ്കൂവളമാലിക തന്നാലും നിൻ ധാനത്തൂമരന്തം. എല്ലാ കൃഷിക്കാർക്കും നെല്ലായി പശുക്കൾക്കു പുല്ലായി കിളർക്കട്ടെ നിൻ കാരുണ്യം. യെസ്, എങ്ങനെയാണ് നീ കരുണ ചൊരിയേണ്ടത്? നിന്നിലുള്ള വെള്ളം ഈ വൃന്ദാവനത്തിലേക്ക് കൊടുത്ത് ആ ഭൂമിയെ പുനർജീവിപ്പിച്ചുകൊണ്ട് കൃഷിക്കാർക്കത് നെല്ലായി മാറട്ടെ, പിന്നെ പശുക്കൾക്ക് പുല്ലായി തീരട്ടെ. അപ്രകാരം നിൻ്റെ കാരുണ്യം നീ അവരിലേക്ക് ചൊരിയോ. കൃഷിക്കാർക്ക് ആവശ്യത്തിന് വിള ചെയ്യാൻ ആവശ്യമുള്ള ജലം ഉണ്ടാക്കി കൊടുക്കുക. ആ കൃഷിയിൽ നിന്നും ഉണ്ടാകുന്ന പുല്ല് തിന്നിട്ട് പശുക്കൾ, ധേനുക്കൾ മൃഷ്ടാന്നമായി ഭക്ഷിച്ച് എല്ലാവരുടെയും വയറു നിറയാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കുക. ഗണ്യമാക്കിയില്ല കളിന്ത മഹർഷിതൻ കന്യക ഈ കള്ളിൻ തികട്ടലുകൾ. യെസ്, ഇത്രയും കാര്യങ്ങളാണ് ബലരാമൻ കാളിന്തി നദിയോട് പോയി പറഞ്ഞത്. നീ ഒരു പെണ്ണായിട്ട് പോലും നീ ഈ പ്രകാരം അമ്പാടിയുടെ ഭൂമിയുടെ ഈ അവസ്ഥ കാണാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നിൻ്റെ ജീവജലം അല്പം ഈ അമ്പാടിയിലേക്ക് കൊടുത്ത് ഭൂമിയെ പുനർജീവിപ്പിച്ച് അത് കൃഷിക്കാർക്കും പശുക്കൾക്കുമൊക്കെ പുല്ലും നെല്ലുമായി തീർന്ന് നീ അവരെ അനുഗ്രഹിക്കുക, നിൻ്റെ കാരുണ്യം അവരിലേക്ക് ചൊരിയുക എന്ന് ബലരാമൻ കാളിന്തിയുടെ അടുക്കൽ പോയി അപേക്ഷിച്ചപ്പോൾ കാളിന്തിയിലുണ്ടായ ഭാവം എന്താണ് എന്നാണ് അടുത്ത വരിയിലൂടെ കവി നമ്മുടെ മുന്നിലെത്തിക്കുന്നത്. ഗണ്യമാക്കിയില്ല കളിന്ത മഹർഷിതൻ കന്യക ഈ കള്ളിൻ തികട്ടലുകൾ. കളിന്ത മഹർഷിയുടെ പുത്രിയായ കാളിന്തി നദി ഈ ബലരാമൻ്റെ വാക്കുകളെ തീരെ പരിഗണിച്ചില്ല, തീരെ ഗണ്യമാക്കിയില്ല, തീർത്തും അവഗണിച്ചു. കാരണം അത് എന്തായിട്ടാണ് അവൾ കരുതിയത്? അത് കള്ളിൻ്റെ തികട്ടലുകളായിട്ടാണ് കരുതിയത്. അതായത് ആ ബലരാമൻ കുടിച്ച കള്ളിൻ്റെ പുറത്തു നിന്നും വരുന്ന എന്ത് വെറും ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് കാളിന്തി നദി അതിനെ കണ്ടത്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? കാറ്റിനാൽ കുന്തളം ചീകിച്ചിരിച്ചങ്ങു കാട്ടിലെ സുന്ദരി പാഞ്ഞു പോയാൽ.
ബലരാമൻ്റെ വാക്കുകളെ തീരെ അവഗണിച്ചിട്ട് അത് വെറും കള്ളിൻ പുറത്തു വരുന്ന ജൽപ്പനങ്ങളാണ് എന്ന് കരുതിയിട്ട് അതിനെ തീരെ അവഗണിച്ചിട്ട് അവൾ തൻ്റെ യാത്ര തുടർന്നു. ആ യാത്ര എങ്ങനെയാണ് തുടർന്നത്? കാറ്റിനാൽ കുന്തളം ചീകിച്ചിരിച്ചങ്ങു. കാറ്റ് വീശുമ്പോൾ ഓളങ്ങളുണ്ടാകുന്നു, ജലനിരപ്പിൽ ഓളങ്ങളുണ്ടാകുന്നു. അതിനെ കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. കുന്തളങ്ങൾ ഇങ്ങനെ ചീകിച്ചിരിച്ചങ്ങ്, അതായത് അവളുടെ മുടി, അവളുടെ തലമുടി ഇങ്ങനെ ഒഴുകി കാറ്റത്ത് ആടി ഒഴുകിപ്പോകുന്നത് പോലെ, ആടി ഉലയുന്നത് പോലെ അവളുടെ യാത്ര മുടിയും കുലുക്കിക്കൊണ്ട്. സ്ത്രീകൾ പൊതുവെ നടക്കുമ്പോൾ തടി മുടിയൊക്കെ നനക്കി ഒന്ന് ഒരു ആനച്ചന്തത്തിലാണ് നടന്നു പോകാറെന്നാണ് പറയപ്പെടുന്നത്. യെസ്, അതേപോലെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അഹങ്കാരത്തോടുകൂടി മുടിയും അഴിച്ചിട്ട് അങ്ങ് നടന്നു പോകുന്നത് പോലെ ഈ കാളിന്ദി നദിയും ബലരാമൻ്റെ വാക്കുകളെ തീരെ അവഗണിച്ചുകൊണ്ട് അവളുടെ യാത്ര തുടരുകയാണ്. ഇത്രയും ഭാഗങ്ങൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്ത് ഗോപന്മാർ ബലരാമൻ്റെ അടുക്കൽ പോയി തങ്ങളുടെ പരാതി പറയുന്നത്. രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ആ പരാതി കേട്ട ബലരാമൻ അതിനൊരു പ്രതിവിധി കണ്ടെത്തുകയാണ്. അതിനുള്ള പ്രതിവിധി എന്തായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്? കാളിന്ദി നദിയുടെ അടുക്കൽ പോയിട്ട് കാളിന്ദി നദിയോട് അപേക്ഷിക്കുകയാണ്, നിൻ്റെ ജീവജലം നൽകിയിട്ട് ഈ ഭൂമിയെ പുനർജീവിപ്പിച്ച് ഇവിടുത്തെ ഗോക്കളെയും മനുഷ്യരെയും സഹായിക്കുക, അനുഗ്രഹിക്കുക എന്നത്. എന്നാൽ അത് കാളിന്ദി നദി എപ്രകാരമാണ് ആ വാക്കുകളെ ഉൾക്കൊണ്ടത്? അത് തീർത്തും കള്ളിൻ്റെ പുറത്തു വന്ന ജൽപ്പനങ്ങളാണ് എന്ന് കരുതിയിട്ട് തീർത്തും അവഗണിച്ചുകൊണ്ട് അവളുടെ യാത്ര തുടരുകയാണ്. ഈ അവസരത്തിൽ ബലരാമനിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളെയാണ് മൂന്നാം സ്റ്റാൻസയിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. നോക്കാം എന്താണെന്ന്. തൻ കരഗ്രസ്തമാം വൻകരി തോളത്തു കൺകളിൽ ക്രോധത്തിൻ ചെമ്പരുത്തി. ബലരാമൻ സീരവരായുധൻ എന്നാണ് പറയാറുള്ളത്. സീര മീൻസ് കലപ്പ. കലപ്പ ആയുധമായി ധരിച്ചിരിക്കുന്നവനാണ് ബലരാമൻ. അപ്പോൾ തൻ്റെ തോളത്ത്, ബലരാമൻ്റെ തോളത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? ആ വൻകരി, ആ വലിയ കലപ്പ കാണപ്പെടുന്നുണ്ട്. തൻ കരഗ്രസ്തമാം വൻകരി തോളത്തു കൺകളിൽ ക്രോധത്തിൻ ചെമ്പരുത്തി. തോളത്ത് കലപ്പയും വെച്ച് കണ്ണുകളിൽ അത്യധികമായ രോഷത്തോടുകൂടി, ആ രോഷത്തിൻ്റെ ഫലമായിട്ട് കണ്ണുകളൊക്കെ ചുവന്ന് തുടുത്തിരിക്കുക ാണ് ആ ക്രോധത്തോടുകൂടിയ മുഖത്തോടുകൂടി. നൃഷ്ടനായീവതം യാദവൻ വാശിയാൽ ചുട്ടു പഴുത്തെഴും വീര്യമോടെ. വളരെ അത്യധികം കോപത്തോടുകൂടി ബലരാമൻ അവിടെ നിലകൊള്ളുകയാണ്. എന്നിട്ട് ആ കോപത്തിൽ നിന്നുമുണ്ടാകുന്ന വാശി കൊണ്ട് ചുട്ടു പഴുത്തെഴും വീര്യമോടെ വേഗമാ ധീരഗംഭീരനീലാംബര മേഘ നിർഘോഷമീ മട്ടു കേൾക്കയായി. അത്യധികം കോപത്തോടുകൂടി മേഘങ്ങൾക്ക് പോലും കേൾക്കത്തക്ക രീതിയിൽ അതിഗംഭീരമായ ശബ്ദത്തോടുകൂടി ബലരാമൻ ഇപ്രകാരം പറഞ്ഞു. പട്ടിണി പാരിനെ തിന്നവേ നീ വെള്ളപ്പട്ടു കിടക്ക വിടില്ലയെന്നോ. ആരോടാണ് ഇപ്രകാരം പറയുന്നത്? കാളിന്ദി നദിയോടാണ് പറയുന്നത്. പട്ടിണി പാരിനെ തിന്നു മുടിക്കവേ. ഈ പട്ടിണി, കാരണം നാട് മുഴുവൻ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട് ഉഴലുന്ന സമയത്ത്, അതായത് പട്ടിണി വന്ന് ഈ നാടിനെ മുഴുവൻ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആ അവസരത്തിൽ നീ നിൻ്റെ പട്ടുമെത്ത വിടുകയില്ലെന്നാണോ. അതായത് നീ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ആ വഴിയിൽ നിന്നും അല്പം പോലും ജലം ഈ നാടിന് കൊടുക്കാൻ നീ തയ്യാറാവുകയില്ലേ. നീറിടും മുറിവിതൻ ജീവനം കൊണ്ടുപോയി നീ വെറും ഉപ്പിൽ കലക്കുമെന്നോ. ഈ ഉറവിയുടെ ജീവനമാണ് നിന്നിലൂടെ ഒഴുകുന്നത്. ഉറവി മീൻസ് ഭൂമി. ഈ ഭൂമിയുടെ ജീവനം, ജീവജലമാണ് നിന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ഭൂമിയുടെ? നീറിടും മുറിവിതൻ, അതായത് ചൂടുകൊണ്ട് ഉണങ്ങി വരണ്ട് നീറി പുകയുന്ന ഭൂമിയുടെ ജലമാണ് നിന്നിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നീ എവിടെ കൊണ്ടുപോയി ഇടുകയാണ്? നീ ഉപ്പുനീരിൽ കൊണ്ടുപോയി കലക്കുകയാണ്. അതായത് നമ്മൾ പറയുന്നത് എല്ലാ നദികളും അവസാനം എത്തിച്ചേരുന്നത് കടലിലാണെന്നാണ്. കടലിലെ വെള്ളം ഉപ്പുവെള്ളമാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ വെറുതെ ഈ ഭൂമിക്ക് ജീവജലമായി തീരേണ്ട നിൻ്റെ ജലത്തിനെ നീ ഒഴുക്കിക്കൊണ്ടുപോയിട്ട് കടലിൽ കലക്കാൻ പോവുകയാണോ? അതായത് ഒരു ആർക്കും ഉപകാരമില്ലാത്തതാക്കി തീർക്കുകയാണോ?
വൻ കരിങ്കള്ളിയാം കാളിന്തി, നിന്നെ ഞാൻ എൻ കരി കൊണ്ടു വലിച്ചിഴക്കും. നി അവൾ ഇത്രയും നേരം ഇതേ നാവുകൊണ്ടാണ് ബലരാമൻ നേരത്തെ കാളിന്തി നദി എന്ത് വിശേഷിപ്പിച്ചത്? ഭൂലോക പയസ്വിനി കാരുണ്യശാലിനി എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അതേ നാവുകൊണ്ടാണ് ബലരാമൻ ഇപ്പോൾ അവളെ വിശേഷിപ്പിക്കുന്നത്. നീ വൻ കരിങ്കള്ളിയാണ്, നീ കള്ളിയാണ്. കാരണം നീ കാര്യങ്ങൾ വേണ്ടെടുത്ത് വേണ്ടുന്നതുപോലെ ചെയ്യാതെ എല്ലാം കട്ടെടുക്കുന്നവളാണ്, നീ എല്ലാം ഒളിച്ചു വെക്കുന്നവളാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. വൻ കരിങ്കള്ളിയാം കാളിന്തി, നിന്നെ ഞാൻ കരി കൊണ്ടു വലിച്ചിഴക്കും. നിനക്കുള്ള ശിക്ഷ ഞാൻ എന്താണ് വിധിക്കുന്നത്? ഈ കരിങ്കള്ളിയായി നിൻ്റെ ഈ കള്ളപ്രവൃത്തികൾക്ക്, ഈ കള്ളത്തരത്തിന്, നിൻ്റെ ഈ കൊള്ളരുതായ്മയ്ക്ക് ഞാൻ എന്താണ് ശിക്ഷ വിധിക്കുന്നത്? എൻ്റെ കലപ്പ കൊണ്ട് ഞാൻ നിന്നെ വലിച്ചിഴക്കും, നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ക്ലേശിച്ച കൈത്തോട്ടിൽ വെള്ളം ചുമക്ക നീ കാശപ്പുൽ കണ്ടു ചിരിക്കും മട്ടിൽ. എപ്രകാരം? അതിൻ്റെ ഫലമായിട്ട്, ഞാൻ നിനക്ക് വിധിക്കുന്ന ശിക്ഷയുടെ ഫലമായിട്ട് നീ എന്തുകൂടി അനുഭവിക്കണം? ക്ലേശിച്ച കൈത്തോട്ടിൽ വെള്ളം ചുമക്ക നീ. കൈത്തോട്, കൈത്തോട് മീൻസ് ചെറിയ ചാലുകൾ. അപ്പം ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് ചാല് കീറാൻ പോവുകയാണ്. അപ്പം ആ ചാലുകളിലൂടെ നീ നിൻ്റെ വെള്ളവും ചുമന്നുകൊണ്ട് എൻ്റെ പിറകെ തന്നെ നീ വരേണ്ടതുണ്ട്. എപ്രകാരം? കാശപ്പുൽ കണ്ടു ചിരിക്കും മട്ടുൽ. കാശപ്പുൽ മീൻസ് വളരെ ചെറിയ ഒരു നിസ്സാരമായ പുല്ലാണ്. വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബലമില്ലാത്ത ഒരു 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 പുൽച്ചെടിയാണ് കാശപ്പുല്ല്. ആ വളരെ വില കുറഞ്ഞ് കാണുന്ന രീതിയിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ബലരാമൻ ഒരുപക്ഷെ ആ വാക്കെടുത്ത് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാശപ്പുല്ല് പോലും ചിരിക്കത്തക്ക രീതിയിൽ, അവരുടെ മുൻപിൽ പോലും നീ ഒന്നും അല്ലാതാകത്തക്ക രീതിയിൽ നീ എൻ്റെ പിറകെ ഞാൻ കീറുന്ന ചാലുകളിലൂടെ നീ ഒഴുകേണ്ടി വരും. അതാണ് ബലരാമൻ കാളിന്തി നദിക്ക് വിധിച്ച ശിക്ഷ. ക്ലേശിച്ച കൈത്തോട്ടിൽ വെള്ളം ചുമയ്ക്ക നീ കാശപ്പുൽ കണ്ടു ചിരിക്കും മട്ടിൽ. സൂര്യന് ധൂമമായി വാഴുവതേ കാട്ടിലും പാരിന് പങ്കമായി പോക നൽകൂ. സൂര്യനെ ധൂമമായിട്ട്, അതായത് ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത്, അത് നീരാവിയായി ഉയർന്നു പോകുന്ന, അങ്ങനെ സൂര്യന് ധൂമമായി പോകുന്നതിനേക്കാൾ നല്ലത് നീ എന്തായി തീരുന്നതാണ്? ഈ പാരിന് ഭൂമിക്ക് പങ്കമായി തീരുന്നതാണ്. പങ്ക മീൻസ് ഫാന്. അപ്പോൾ പങ്ക എന്താണ് നമുക്ക് നൽകുന്നത്? തണുപ്പ് നൽകുന്നു. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ അതെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. സൂര്യനിൽ വെറുതെ ധൂമമായിട്ട് നീ പോകുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിക്ക് കുളിർമ നൽകിക്കൊണ്ട്, തണുപ്പ് നൽകിക്കൊണ്ട് നീ ഇവിടെ തന്നെ വസിക്കുന്നതാണ്. അതായത് വെറുതെ ഒഴുകിപ്പോയി കടലിലോട്ട് പോയിട്ട് ആവിയായി മുകളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നീ ഈ ഭൂമിയിലേക്ക്, ഈ അമ്പാടിയിലേക്ക് വന്ന് ഇവിടെയുള്ള ഭൂമിയെ കുളിർമയും തണുപ്പും ഉള്ളതാക്കി തീർക്കുക എന്നതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് കോപിഷ്ഠനായ ബലരാമൻ്റെ വാക്കുകൾ കേൾക്കാതിരുന്ന കാളിന്തി നദിയോട് കോപിഷ്ഠനായിത്തീർന്ന ബലരാമൻ പറയുന്ന കാര്യങ്ങൾ. തൻ്റെ കാശപ്പുല്ല് പോലും ചിരിക്കത്തക്ക രീതിയിൽ ഞാൻ കീറുന്ന ചാലുകളിലൂടെ ഒഴുകി വന്ന് ഈ ഭൂമിക്ക് ജീവജലം നൽകുക എന്ന ശിക്ഷയാണ് ബലരാമൻ കാളിന്തി നദിക്ക് വിധിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റാൻസ. സീരത്താൽ ആറ്റിൻ്റെ തീരത്തെ നിന്ദാഹങ്കാരത്തെ ഭേദിച്ചു രാമഭദ്രൻ. യെസ്, എന്ത് ചെയ്തു? സീരത്താൽ, സീര മീൻസ് കലപ്പ കൊണ്ട് എന്ത് ചെയ്തു? ഈ കാളിന്തി നദിയുടെ നിന്ദാഹങ്കാരത്തെയാണ് കലപ്പ കൊണ്ട് ബലരാമൻ ചാല് കീറിയ ഭൂമിയിൽ ചാല് കീറുന്നതിലൂടെ കവി പറയുകയാണ്. അത് എന്തിനുള്ള ചാലായിരുന്നു? കാളിന്തി നദിയുടെ നിന്ദാഹങ്കാരത്തെ ഭേദിക്കുവാനുള്ള ചാലായിരുന്നു. കാളിന്തി നദിയുടെ അഹങ്കാരത്തെയാണ് ശരിക്കും ആ ചാലുകളിലൂടെ ബലരാമൻ ഒഴുക്കിക്കൊണ്ടുവരുന്നത്. അവളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ബലരാമൻ ആ ചാല് കീറിയത് എന്നാണ് പറയുന്നത്. സീരത്താൽ ആറ്റിൻ്റെ തീരത്തെ നിന്ദാഹങ്കാരത്തെ ഭേദിച്ചു രാമഭദ്രൻ. തൽക്ഷണം വാനിനെ ഭേദിച്ചു ഗോബർ തൻ ഉച്ചമാം ജൈത്ര കോലാഹലങ്ങൾ. ഇപ്രകാരം ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് ചാലുകൾ കീറി കാളിന്തി നദിയെ അമ്പാടിയിലേക്ക് ഒഴുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരൊക്കെ അത്യധികമായ സന്തോഷത്തിൽ ആർത്തു വിളിക്കാൻ തുടങ്ങി.
ആ അവസരത്തിൽ തൻഗതി മുട്ടി ഉഴന്നുപോയി കാളിന്തി അങ്കുശമേറ്റ കരുണി പോലെ. അപ്പോൾ കാളിന്തി നദിയുടെ അവസ്ഥയാണ് ഇനി അടുത്ത വരിയിലൂടെ പറയുന്നത്. എപ്രകാരം ബലരാമൻ ചാലുകളിലൂടെ കാളിന്തി നദിയെ കീറി മുറിച്ചപ്പോൾ അത് എന്തിനുള്ളത് പ്രഖരമായിട്ടാണ് കവി പറയുന്നത്? കാളിന്തി നദിയുടെ അഹങ്കാരത്തിനുള്ള ഒരടിയായിട്ടാണ് പറയുന്നത്. അതോടുകൂടി കാളിന്തി നദി തൻ ഗതി മുട്ടി ഉഴന്നുപോയി കാളിന്തി, മുന്നോട്ട് പോകാൻ കഴിയാതെ, ഗതിയില്ലാതെ, വേറെ മാർഗമില്ലാതെ എന്ത് ചെയ്യേണ്ടു എന്ന ഒരവസ്ഥയിലേക്ക് കാളിന്തി നദി എത്തിച്ചേർന്നു. ഏതിനെപ്പോലെ? അങ്കുശമേറ്റ കരിണിയെപ്പോലെ. കരിണി പിടിയാന, അങ്കുശം മീൻസ് ആനയെ തോട്ടിയിട്ട് പിടിക്കുക. പാപ്പാന്മാർ തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം നടക്കുന്ന ആനയെ ഒന്ന് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് പാപ്പാൻ എന്ത് ചെയ്യും? തോട്ടികൊണ്ട് ആനയെ നിയന്ത്രിച്ചു നിർത്തും. അപ്പം എപ്രകാരമാണ് തോട്ടികൊണ്ട് അടിയേറ്റ ആന അനങ്ങാതെ നിൽക്കുന്നത്, നിയന്ത്രണ വിധേയമായി നിൽക്കുന്നത്, അതുപോലെ ഇവിടെ ബലരാമൻ്റെ കലപ്പ കൊണ്ടുള്ള പ്രഹരമേറ്റതോടുകൂടി അനങ്ങാൻ വയ്യാതെ, എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ കാളിന്തി നദി നിശ്ചലമായിട്ട് നിന്നു പോവുകയാണ്. ഈ വരികളിലും മനോഹരമായ ഒരു അലങ്കാര പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉപമാലങ്കാരം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഇവിടെ ആരെ ആരോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? കാളിന്തി നദിയെ അങ്കുശമേറ്റ കരുണിയോട് ഉപമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വരികളിലെ അലങ്കാരം ഉപമാലങ്കാരം. ഓക്കെ. പൊന്തും മുടികളാൽ നോക്കി ഗോവർദ്ധനം എന്തിതെന്നാഴി പരിഭ്രമിക്കേ. യെസ്, ഇനി ഈ കാളിന്തി നദിയെ ചാലുകളിലൂടെ ചാലുകൾ കീറി അമ്പാടിയിലേക്ക് വെള്ളം എത്തിക്കാൻ ബലരാമൻ മുതിർന്നതോടുകൂടി ആ പ്രകൃതിയിൽ ആ ചുറ്റുപാടുമുണ്ടായ ഭാവമാറ്റങ്ങളെയാണ് വർണ്ണിക്കാൻ പോകുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? ഇവിടെ ആകെക്കൂടി ഒരു ബഹളവും ഒച്ചയൊക്കെ കേൾക്കുന്നല്ലോ, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഗോവർദ്ധന പർവ്വതം തലപൊക്കി നോക്കുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ആ ഖലാഘാതം സഹിച്ചു ദരിദ്രയാൾ ആസന്ന സൽഫല ഭാവനയാൽ. യെസ്, ആ ഖലാഘാതം, കലാഘാതം മീൻസ് ആ കലപ്പ് കൊണ്ടുള്ള ആഘാതം. കാരണം ഭൂമിയിലാണ് ചാലുകൾ കീറിയിരിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിക്ക് നോവും, വേദന അനുഭവപ്പെടും. അപ്പം ആ വേദന സഹിക്കാൻ ഭൂമി തയ്യാറായിരുന്നു. എന്തുകൊണ്ട്? തനിക്ക് ഭാവിയിൽ ഇതിൻ്റെ ഫലമായിട്ട്, താൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഫലമായിട്ട് ഭൂമിയിൽ വരാൻ പോകുന്ന സൽഫല ഭാവനയിൽ, ആ ഭൂമിയിൽ വരാൻ പോകുന്ന സൽഫലത്തിൻ്റെ ഓർമ്മയിൽ ആ വേദന സഹിക്കാൻ ഭൂമി പോലും തയ്യാറായി. ആസന്ന ആ ഖലാഘാതം സഹിച്ചു ദരിദ്രിയാൾ ആസന്ന സൽഫല ഭാവനയാൽ. തൻകരി കീറിയ ചൂടെഴും ചാൽകളിൽ അന്നതി ഗൗരവൃഷഭശോഭൻ നീളെ കടത്തി ചമച്ചു നിരവധി നീലക്കൈ പാരിനു നീർ കൊടുപ്പാൻ. യെസ്, അങ്ങനെ ബലരാമൻ താൻ കീറിയ അനേകം, ഒരു ചാലു മാത്രമല്ല കീറിയത്, അനേകം ചാലുകൾ കീറുകയും ആ അനേകം ചാലുകളിലൂടെ ഈ കാളിന്തി നദി പല കൈവഴികളായി ഒഴുകി അമ്പാടിയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ആമട്ടു ശൂരയാം സൂരജ ഗോവിനെ രാമൻ കറന്നു കൊടും തൊഴുത്തിൽ. യെസ്, ഇവിടെയും ഒരു മനോഹരമായ അലങ്കാര പ്രയോഗമുണ്ട്. രൂപകാലങ്കാരം എന്നാണ്. അവർണ്യത്തോടു വർണ്ണ്യത്തിന് അഭേദം ചൊൽക രൂപകം, അതാണ് രൂപകത്തിൻ്റെ ലക്ഷണം. ഇവിടെ രാമൻ എന്താണ് ചെയ്തത്? കാളിന്തി നദിയെ ഇങ്ങനെ ചാലുകളായി കീറി കൊണ്ടുപോയി ഉപമിച്ചിരിക്കുന്നത് എന്തിനാണ്? എപ്രകാരമാണോ കൊടും തൊഴുത്തിൽ ധേനുവിനെ കറക്കുന്നത്, പശുവിനെ കറന്നെടുക്കുന്നത്, അതുപോലെ ഈ കാളിന്തി നദിയെ കറന്നെടുത്ത് ആ പാല് ഈ ഭൂമിക്കിലേക്ക് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഈ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അത്ര മഹാന്മാർക്കെ ഭൂതദയയിൽ നിന്ന് ഇത്തരമുണ്ടാവും നിർദ്ധയത്വം. യെസ്, അത്രത്തോളം മഹാനായിട്ടുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ഭൂതദയയിൽ നിന്നും ഇത്തരമുണ്ടാകും നിർദ്ധയത്വം. ഇത്രത്തോളം നിർദ്ധയത്വം കാണിക്കണമെങ്കിൽ, അത്രത്തോളം മനസ്സിൽ നന്മയും കാരുണ്യവും വെച്ച് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത്രത്തോളം നിർദ്ധയത്വത്തോടുകൂടി പെരുമാറാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭൂമിയുടെ
പുനർജീവനത്തിനു വേണ്ടി ഒരു ഒരുറ്റു വെള്ള ജീവജലമാണ് കാളന്തി നദിയോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ഗൗനിക്കാതെ അവൾ യാത്ര തുടർന്നപ്പോൾ ആ അതിൽ നിന്നുമുണ്ടായ കോപം നിമിത്തമാണ് ബലരാമൻ ഇപ്രകാരം നിർദ്ദയത്വം കാളന്തി നദിയോട് കാണിച്ചത്. അപ്പം ഇത്ര മനസ്സിൽ ഇത്രത്തോളം മഹത്വം വെച്ച് പുലർത്തുന്ന മഹാന്മാർക്ക് മാത്രമേ ഈ രീതിയിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്ന് കവി അതിനെ സമർത്ഥിക്കുകയാണ്. ബലരാമൻ്റെ പ്രവൃത്തിയെ കവി ന്യായീകരിക്കുകയാണ്. അപ്പോഴാ താനും ഒതുങ്ങി നമിച്ചുകൊണ്ട് അപ്പുതു കുല്യങ്ങൾക്കുള്ളിലൂടെ രാമൻ്റെ വേർപ്പിറ്റു വീഴും വഴിക്കുതൻ തൃക്കാൽ മൺപൊടികൾ മുകർന്നു ചൊന്നാൾ. യെസ്, ബലരാമൻ ഇപ്രകാരം ചാലുകൾ കീറി കാളന്തി നദിയെ ചാലുകളിലൂടെ ഒഴുക്കാൻ തുടങ്ങിയപ്പോൾ കാളന്തി നദിക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പുഴ താനും ഒതുങ്ങി നമിച്ചുകൊണ്ട് ആ പുതു കുല്യങ്ങൾക്കുള്ളിലൂടെ, ഏതിലൂടെ ഒതുങ്ങിപ്പോകാൻ തുടങ്ങി? ഇത്രയും സമയം അഹങ്കാരത്തോടുകൂടി ഓളങ്ങളുണ്ടാക്കി ഒഴുകിക്കൊണ്ടിരുന്ന കാളന്തി നദി ഇപ്പോൾ ഏതിലൂടെ വളരെ ഒതുങ്ങി, വളരെ അടങ്ങി ഒതുങ്ങി പുതു കുല്യങ്ങൾക്കിടയിലൂടെ ഒതുങ്ങി ഞെരുങ്ങി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പുതുകുല്യങ്ങൾ ചെറുചാലുകളിലൂടെ, രാമൻ തൻ്റെ കലപ്പ കൊണ്ട് കീറിയ ചെറുചാലുകളിലൂടെ വളരെ തിങ്ങി ഞെരുങ്ങി ഒതുങ്ങി മുന്നോട്ട് നീങ്ങേണ്ട അവസ്ഥയിലേക്ക് കാളന്തി നദി എത്തിച്ചേർന്നിരിക്കുകയാണ്. രാമൻ്റെ വേർപ്പിറ്റു വീഴും വഴിക്കുതൻ തൃക്കാൽ മണ്ണൽപ്പൊടികൾ മുകർന്നു ചെന്നാൽ. ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് ചാലുകൾ കീറി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തൃക്കാൽപ്പടികളെ പിന്തുടർന്നുകൊണ്ട് ഈ കാളന്തി നദിയും രാമനെ അനുഗമിക്കുകയാണ്. ദാഹം കെടുത്തുവാൻ മോഹം പൊറുക്കാതെ ആഹന്ത ചാൽവക്കിൽ മൺകട്ടകൾ നീറ്റിലിടിഞ്ഞു കുതിർന്നു കുമിളയായി നീട്ടിയ നിശ്വാസത്തോടുകൂടെ. യെസ്, ഇങ്ങനെ രാമൻ തൻ്റെ കലപ്പ കൊണ്ട് ചെറു ചാലുകൾ കീറി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാളന്തി നദിയും രാമനെ അനുയാത്ര ചെയ്യുകയാണ്. അങ്ങനെ ചാലുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അതിൻ്റെ വശങ്ങളിലുള്ള ഭൂമിയിൽ ചാലു കീറുന്നതിൻ്റെ ഫലമായിട്ട് അതിലെ മണ്ണ് ഇളകി വരികയും കുഞ്ഞു കുഞ്ഞു കട്ടകളായിട്ട് ചാലുകളുടെ രണ്ട് വശങ്ങളിലും ഉണ്ടായിത്തീരുകയും ചെയ്യും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണത് അല്ലേ. അപ്പോൾ അതിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങിയപ്പോൾ ആ ഉണങ്ങി വരണ്ട മൺകട്ടകൾ ആ നീറ്റിലേക്ക്, ആ ജലത്തിലേക്ക്, ആ വെള്ളച്ചാലുകളിലേക്ക് ഉതിർന്ന് വീഴുകയാണ് വശങ്ങളിലുള്ള മൺകട്ടകൾ. അപ്പം ആ മൺകട്ടകൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും കുമിളകൾ മുകളിലോട്ട് ഉയരും. അപ്പോൾ അതിനെ കവി ഉപമിച്ചിരിക്കുന്നത് മൺകട്ടകളുടെ നെടുനിശ്വാസങ്ങളായിട്ടാണ്. നമുക്ക് ഒത്തിരി കാത്തിരുന്നതിന് ശേഷം നമുക്ക് ആശ്വാസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആശ്വാസം ഒരു നെടുനിശ്വാസമായിട്ട് പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ മൺകട്ടകൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന കുമിളകളെ കവി വർണ്ണിക്കുന്നത് ആ മൺകട്ടകളുടെ നെടുനിശ്വാസങ്ങളായിട്ടാണ്. വെള്ളം, ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ ഉണങ്ങി വരണ്ട് ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ആ മൺകട്ടകൾക്ക് ഇത്തിരിയെങ്കിലും വെള്ളം കുടിക്കാൻ കിട്ടിയല്ലോ ആ എന്നൊരു നെടുനിശ്വാസമാണ് ആ ചാലുകളിലേക്ക് വീഴുന്ന മൺകട്ടകളിൽ കവിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കാണുന്നോർക്കുള്ളങ്ങൾ ആവണ്ണമാനന്ദപൂർണ്ണ കുംഭങ്ങളായി സംഭവിക്കെ രാമന യാമുന നീലജലത്തിനാൽ താർമകൾ കാടാൻ കളം വരച്ചു. ഇങ്ങനെ അമ്പാടിയിലേക്ക് കാളന്തി നദി ഒഴുകി എത്തുന്നത് കാണുമ്പോൾ അത് കണ്ടവരുടെയൊക്കെ ഉള്ളിൽ ആനന്ദവും സന്തോഷവും ഉണ്ടായി. അങ്ങനെ ആ യമുനാ നദീജലത്തിൽ രാമൻ ലക്ഷ്മി ദേവിക്ക് വിളയാടാനുള്ള ഒരു കളം വരച്ചു കൊടുക്കുകയാണ്. അതായത് ആ അവിടത്തേക്ക് ലക്ഷ്മി ദേവി ഐശ്വര്യം വന്നു നിറയാനുള്ള ഒരവസരം രാമൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതോടുകൂടി നാലാമത്തെ സ്റ്റാൻസ അവസാനിച്ചു. ഇനി അഞ്ചാം സ്റ്റാൻസയിലേക്ക്. അതിൻ്റെ ഫലമായിട്ട് കാളന്തി നദി അമ്പാടിയിൽ എത്തിയതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അടുത്ത ഭാഗത്ത് കവി വർണ്ണിക്കാൻ പോകുന്നത്. ഇപ്പം വെള്ളം വറ്റി വരണ്ടു നിൽക്കുന്ന അമ്പാടിയിലേക്ക് കാളന്തി നദി എത്തിച്ചേർന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സന്തോഷവും ആനന്ദവും ഒക്കെ കളിയാടുകയാണ്. അത് മനുഷ്യരിലും ജീവജാലങ്ങളിലും പ്രകൃതിയിലും ചെടികളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കാം,
വെട്ടിയ വെട്ടിനാൽ കാളിന്തിയാറ്റിന് പൊട്ടിയ ശാഖോപശാഖതോറും പച്ച പിടിച്ചു തഴച്ചിതു പുഞ്ചകൾ പുൽച്ചെടി മേടുകൾ പൂവനങ്ങൾ. യെസ്, രാമൻ വെട്ടിയ ഓരോ ചാലുകളിലൂടെയും ജലം അവിടെ എത്തിച്ചേർന്നതോടുകൂടി അവിടെ എന്തായി? എല്ലാം പച്ച പിടിക്കാൻ തുടങ്ങി. പച്ചപ്പ്, അവിടെയൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്ന പുല്ലുകളൊക്കെ തളിർക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഒരു പച്ചപ്പും, പുഞ്ചകൾ തഴച്ചു വളരാൻ തുടങ്ങി. പുൽച്ചെടികളും പൂവനങ്ങളും തഴച്ചു വളർന്നു പച്ചപ്പോടുകൂടി ആകെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുമൊക്കെ അവിടെ കളിയാടാൻ തുടങ്ങി. വാച്ചഴും വൃന്ദാവനങ്ങളിലാ ജലം പാൽച്ചറമായി തുടിച്ചു പൊന്തി ആയുന്ന കൂമ്പായി പൂവിൻ കുഴമ്പായി കായിൻ കഴമ്പായി കാണുമാറായി. ഏതൊക്കെ രീതിയിൽ അതിനെ കാണാൻ സാധിച്ചു? അവിടുത്തേക്ക് കാളിന്തി നദിയുടെ ജലം അവിടെ എത്തിയതോടുകൂടി അത് എന്തൊക്കെയായി മാറാൻ തുടങ്ങി? വാഴകൾ കുലയ്ക്കാൻ തുടങ്ങി, അത് കൂമ്പിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി. പൂവിൽ എന്തുണ്ടായി? തേനുകൾ വന്ന് നിറയാൻ തുടങ്ങി. ആ തേനുകൾ കുടിക്കുന്നതോടുകൂടി ശലഭങ്ങളും പക്ഷികളും ഒക്കെ ആനന്ദത്തിൽ ആറാടാൻ തുടങ്ങി. പാരിൻ്റെ ദാസി ചെറുമിയായി പോകയാൽ സൂരജെ നീയന്തുയർച്ച നേടി. ഇത് ആരോട് ചോദിക്കുന്നതാണ്? കാളിന്തി നദിയോട് ചോദിക്കുകയാണ്. നീ അല്പം ഒരു ദാസിപ്പണി നീ ചെയ്തതിലൂടെ, അതായത് ബലരാമൻ്റെ കീറിയ ചാലുകളിലൂടെ നീ അവിടെ അമ്പാടിയിലേക്ക് എത്തുകയും അവിടെ ജലം നൽകുകയും ചെയ്യുക എന്ന കർമ്മം നീ ചെയ്തതിലൂടെ നീ യഥാർത്ഥത്തിൽ ചെറുതാവുകയല്ല ചെയ്തത്, മറിച്ച് നിൻ്റെ സ്ഥാനം ഉയരുകയാണ് ചെയ്തത്. അവരുടെയൊക്കെ മനസ്സിൽ നിൻ്റെ സ്ഥാനം ഉയരുകയാണ് ചെയ്തത്. അതാണ് പറയുന്നത്, പാരിൻ്റെ ദാസി ചെറുമിയായി പോകയാൽ സൂരജെ നീയന്തുയർച്ച നേടി. നീ ഇപ്പോൾ വാനോളം ഉയർന്നിരിക്കുകയാണ്, അല്ലാതെ നീ ഒരു ചെറുതായി പോവുകയല്ല ചെയ്തത് എന്ന് പറഞ്ഞ് കാളിന്തി നദിയെ കൂടി ആശ്വസിപ്പിക്കുകയാണ് കവി. വീർത്തോരകിടുമായി പൈക്കൾ യമുനയെ പാർത്തു തണലത്തയവിറക്കി. യെസ്, അപ്പോൾ പുല്ലുകൾ ധാരാളമായി, ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ പുല്ലുകൾ ധാരാളമായി വളരാൻ തുടങ്ങിയതിൻ്റെ ഫലമായി പശുക്കൾക്ക് യഥേഷ്ടം പുല്ലുകൾ ലഭിച്ചു. വയറു നിറയെ പുല്ലുകൾ തിന്ന് അതിൻ്റെ ഫലമായിട്ട് അകിടുകളിൽ പാൽ വന്ന് നിറയാൻ തുടങ്ങി. അയവിറക്കിക്കൊണ്ട് അവർ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ വിശ്രമിക്കാൻ തുടങ്ങി. ആർത്തുനെൽ പാടത്തിൽ ആറ്റകൾ തീരത്തു കൂത്തു പറന്നു പശുക്കിടാങ്ങൾ. പാടമൊക്കെ നെൽച്ചെടികൾ വളർന്നു വന്ന് നെൽക്കതിരുകൾ വിളഞ്ഞു നിന്ന് ആ നെൽക്കതിരുകളിൽ പാല് കുടിക്കുവാൻ വേണ്ടി പാറ്റകൾ പാറി നടക്കാൻ തുടങ്ങി. പശുക്കിടാങ്ങൾ അവിടെയും ഇവിടെയും ഓടി നടക്കാൻ തുടങ്ങി. അമ്മാനമാടി പഴങ്ങളാൽ അമ്പാടി തെമ്മാടി കുട്ടികൾ വാടിതോറും. തോട്ടങ്ങളിലൂടെ തെമ്മാടികളായ കൊച്ചു ബാലകന്മാർ, കുരുത്തക്കേട് കാണിക്കുന്ന കൊച്ചു ബാലകന്മാർ ഈ പഴങ്ങളും പൂക്കളും പഴങ്ങളും ഒക്കെ പറിച്ചു തിന്നുകൊണ്ട് തങ്ങളുടെ വികൃതിത്തരങ്ങൾ കുസൃതിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് തൊടികളിലൂടെ ഓടിച്ചാടി ആനന്ദിക്കാൻ തുടങ്ങി. പൊങ്ങി ദതിമതനോത്സവ സംഗീതം കങ്കണ രിംഗണ സങ്കലിതം. യെസ്, എല്ലായിടങ്ങളിലും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാദം നമുക്ക് കേൾക്കാൻ തുടങ്ങി. രാമനോ മംഗളദേവതൻ തൻ കളി താമര പൊന്മുടി പോലെ ചൂടി ആദ്യത്തെ കർഷക രാജാവായി ശോഭിച്ചാൻ പാർത്തട്ടിൽ നന്മയ്ക്കായി സീരമാർന്നോൻ. യെസ്, അങ്ങനെ രാമനും എന്തായിത്തീർന്നു? ഭൂമിയിലേക്ക് ജലം എത്തിച്ചതോടുകൂടി അവിടെ കൃഷിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നതോടുകൂടി ബലരാമനെ ആദ്യത്തെ കർഷക രാജാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കാനും തുടങ്ങി. അങ്ങനെ ബലരാമൻ കർഷക രാജാവായിത്തീരുകയും അമ്പാടി ഫലഭൂയിഷ്ടമായി തീരുകയും ചെയ്തു. അങ്ങനെ അമ്പാടിയിൽ ലക്ഷ്മി ദേവിയുടെ വിളയാട്ടം ഉണ്ടായി. എല്ലായിടത്തും സന്തോഷവും ആനന്ദവും സമൃദ്ധിയും ഉണ്ടായിത്തീരുകയും ചെയ്തു. ഈ കവിത രചിച്ചിരിക്കുന്നത് മഞ്ചരി വൃത്തത്തിലാണ്. മഞ്ചരി വൃത്തത്തിൻ്റെ ലക്ഷണം ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിയിലതു മഞ്ചരിയായിടും. അപ്പം മഞ്ചരി വൃത്തത്തിൽ കൃഷ്ണഗാഥ രചിച്ച അതേ വൃത്തത്തിൽ തന്നെയാണ് ജലസേചനം എന്ന കവിതയും രചിച്ചിരിക്കുന്നത്.